പണ്ട് കടം കഥകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കടം വരുന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. അപ്പോൾ കടം കഥ, ഒരുപാട് കടം കഥകൾ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കടം കഥ ആർക്കും തന്നെ അറിയില്ല. ഇപ്പോൾ മൊബൈലിൽ ഉള്ള കളിക്കാനുള്ള കളികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതാണ് അത് കരുതുന്നത്. അപ്പോൾ കടം കഥകളിൽ ഉള്ളൊരു ചെടിയാണത്. അമ്മ കറുമ്പി, മകൾ വിളുമ്പി, മകളുടെ മകൾ അതിസുന്ദരി. അതിൻ്റെ പേര് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയണം വെള്ളില എന്ന്. അതാണ് കടം കഥയുടെ കഥയിലുള്ള പേര്. അപ്പോൾ ഇല, കറുത്ത ഇല, മൂത്ത ഇലയും അതിൻ്റെ കിളിന്ത ഇലയും പൂവായിട്ടുള്ളതാണത്. ഇത് വെള്ളിയിലെ താളി എന്ന് പറയുന്ന ഇതാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഇതിൻ്റെ ഇല, പൂവ് എല്ലാം കൂടെ ചേർത്ത് എടുത്ത് കൊണ്ടുപോയി താളി മാതിരി കശക്കി ഉണ്ടാക്കി അത് തലയിൽ തേച്ചാണ് സ്ത്രീകൾ കുളിച്ചിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇത് കിട്ടാനില്ല. ഇത് കണ്ടാലെന്താണെന്നുണ്ടെങ്കിൽ ഇത് ഇല പറിച്ച് തലയിൽ തേക്കാൻ ആരും തയ്യാറല്ല. അപ്പോൾ ഷാംപൂ എന്നുള്ള രൂപത്തിൽ പല കെമിക്കൽസും സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അത് തലയിൽ വാരി തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കൊഴിയുകയും ചെയ്യും. ഇതൊക്കെ മുടിയെ സംരക്ഷിക്കുന്ന ചെടികളായിരുന്നു മുമ്പ്. അപ്പോൾ ഇത് തലയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യാതൊരു കാരണവശാലും മുടി കൊഴിഞ്ഞു പോവില്ല. ഇക്കാലത്തുള്ള ഷാംപൂകൾ തലയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുടി കൊഴിയും. അതിൻ്റെ നിസ്സാര കാര്യം പറഞ്ഞില്ല. ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഷാംപൂ കിട്ടും നമുക്ക്. ആ ഒരു ഷാംപൂ ഞാനിവിടെ വാങ്ങുന്നത് വണ്ടി കഴുകാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ കണ്ട് ആ ഒരു രൂപയുടെ ഷാംപൂ എടുത്ത് തലയിലോ എവിടെയെങ്കിലും തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കെമിക്കൽ വിഷമാണ് സാധനം. അത് ബോംബെയിൽ നിന്ന് ഒരു രൂപയുടെ ഷാംപൂ കൊടുങ്ങല്ലൂർ വരെ എത്തണമെന്നുണ്ടെങ്കിൽ മൂന്നാല് കൈ മറിഞ്ഞിട്ട് വേണം വരാൻ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന കമ്പനിക്കാരന് വിൽക്കുന്നവന് 50 പൈസ ലാഭം കിട്ടണം, ഉണ്ടാക്കുന്ന കമ്പനിക്കാരന് 10 പൈസ കൂടി കിട്ടില്ല. അപ്പോൾ 10 പൈസയ്ക്ക് അവൻ കുറച്ച് ഒരു കുറച്ച് കെമിക്കൽ മാത്രമാണ് വെച്ചേക്കുന്നത്, പതേ ഉണ്ടാവുന്ന കെമിക്കൽ മാത്രമുള്ളത്. ആ വക ഷാംപൂ പോലുള്ള സാധനങ്ങൾ നമ്മൾ തലയിൽ തേച്ച് കഴിച്ച് തല വൃത്തിയാക്കിയാലും, അതല്ലെങ്കിൽ ആ വേറെ ടൈപ്പ് ഷാംപൂകളും ഇതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുപ്പിയിലാക്കിയതൊക്കെ വില കൂടുന്തോറും ഗുണം കൂടുന്നതാണ് എല്ലാവരുടെയും വിശ്വാസം. അപ്പോൾ ഇതേമാതിരി ഈ വെള്ളിലത്താളി, ചെമ്പരത്തിയുടെ താളി, അങ്ങനെ ഒരുപാട് താളികൾ പണ്ട് മുത്തശ്ശിമാർ നമ്മുടെ നാട്ടുമ്പുറത്തുള്ള സ്ത്രീകൾക്ക് മുടി വളരാൻ വേണ്ടി കൊടുത്തിരുന്നു, അവർക്ക് അറിവുകൾ പകർന്നു കൊടുത്തിരുന്നു. പുതിയ തലമുറയ്ക്ക് ഇങ്ങനൊരു ചെടിയെക്കുറിച്ചറിയില്ല, ഇങ്ങനൊരു ചെടി ഉണ്ടായിരുന്ന കാര്യം തന്നെ അവർക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പകർന്നു കൊടുക്കാനോ അത് ഉപയോഗിക്കാനോ ഇന്നത്തെ തലമുറ തയ്യാറില്ല. അപ്പോൾ നമുക്ക് പഴമയിലേക്ക് പോകുമ്പോൾ ഇതേമാതിരിയുള്ള ചെടി കാണുമ്പോൾ പഴയ ആളുകൾക്കെങ്കിലും ഓർമ്മ വരും, അമ്മ കറുമ്പി, മകൾ വിളുമ്പി, മകളുടെ മകൾ അതിസുന്ദരി. അപ്പോൾ ഇതേമാതിരിയുള്ള ചെറിയ ചെറിയ നുറുങ്ങ് വീഡിയോകൾ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പറയാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ഈ കൊച്ചു കൊച്ചു വീഡിയോ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.